കഴിഞ്ഞ ദിവസം വിജിലൻസ് നടത്തിയ റെയ്ഡിലാണ് പാചകവാതക വിതരണത്തിലെ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയത്. ജില്ലയിൽ 42 ഏജൻസികളിലായി 5.5 ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് ഉള്ളത്. ബുക്ക് ചെയ്താൽ ചുരുങ്ങിയത് 30 ദിവസത്തിനകം സിലിണ്ടർ വിതരണം ചെയ്യണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇത് പല ഏജൻസികളും പാലിക്കാറില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കീഴിൽ 24, ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ കീഴിൽ 12, ഹിന്ദുസ്ഥാൻ കോർപ്പറേഷന്റെ കീഴിൽ 6 ഏജൻസികളാണ് ഉള്ളത്. ഇതിൽ ഓരോ ഏജൻസിയുടെ കീഴിൽ 10,000 മുതൽ 30,000 വരെ ഉപഭോക്താക്കളാണ് ഉള്ളത്. തൃശൂർ നഗരത്തിൽ IOCയുടെ കീഴിലുള്ള ഒരു ഏജൻസിയിൽ 30,000-ൽ കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഏജൻസികൾ വിഭജിച്ച് നൽകാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഒരു ഏജൻസിയുടെ കീഴിൽ 10,000-ൽ കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ വിഭജിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കാത്തത് പാചകവാതക വിതരണ പ്രതിസന്ധി രൂക്ഷമാക്കാൻ കാരണമാകുന്നുണ്ട്. പല ഏജൻസികളും മുൻഗണനയനുസരിച്ച് പാചകവാതകം വിതരണം ചെയ്യാതെ ഇഷ്ടമുള്ളവർക്ക് നൽകുന്നതായും വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പാചകവാതക സിലിണ്ടർ പ്ലാന്റുകളിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന തൊഴിൽ സമരങ്ങളും പാചകവാതക വിതരണത്തെ ബാധിക്കുന്നുണ്ട്. ജില്ലയിലെ പാചകവാതക വിതരണം കൃത്യമായി നടത്തുന്നുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട സിവിൽ സപ്ലൈസും കാര്യമായി ഇടപെടാത്തതും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. വർഷത്തിൽ ഓണക്കാലത്ത് മാത്രമാണ് സിവിൽ സപ്ലൈസ് പരിശോധനയ്ക്ക് എത്തുന്നത്. ഇത് പലപ്പോഴും ഗ്യാസ് ഏജൻസികൾക്ക് മുതൽക്കൂട്ടായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, TGV.